ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ്, ഈ പേരറിയാത്തവരായിട്ട് ഇപ്പം മലയാളികളുടെ ഇടയിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. മലയാളികൾക്ക് മാത്രമല്ല, തമിഴ്നാട്ടിലുള്ളവർക്കും വളരെയധികം അറിയാവുന്ന സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് മഞ്ഞുമൽ ബോയ്സ്. ആ ഒരു സിനിമ ഒത്തിരി ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ്. അടുത്ത കാലത്തൊന്നും ഈ ഒരു അളവില് ഒരു മലയാള സിനിമയും ആഘോഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, കുറേ കളക്ഷൻസ് മുടക്കുമുതലിനെക്കാട്ടിലും ഇരട്ടിയുടെ ഇരട്ടി കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഇനി അത്രയ്ക്കൊക്കെ ആഘോഷിക്കപ്പെടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അത്രയ്ക്കൊരു വിജയം കൈവരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വേറെ ഡിബേറ്റിനുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സിന് എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. നമുക്കറിയാം, ഒരു മാസം മുമ്പേ ആണ് മഞ്ഞുമൽ ബോയ്സ് നല്ല ഹിറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഒരു സിറാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളെ 7 കോടി രൂപയോളം ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കി, പക്ഷെ ഒരു രൂപ പോലും തിരിച്ചു കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണം നമ്മുടെ ഈ ഒരു ഈ സിനിമയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പറവ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അതിന്റെ ഓണേഴ്സ് ഷോൺ ആന്റണിയും നമ്മുടെ സൗബിനുമാണ്. ഈ സിനിമയിൽ അഭിനയിച്ച മെയിൻ ആക്ടർ സൗബിനുമാണ്. അപ്പൊ ഇവരാണ് ഈ ഒരു സിനിമയ്ക്ക് പ്രൊഡക്ഷൻ നൽകിയത്. അപ്പൊ ഈ നിർമ്മാതാക്കൾ ഇയാളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ട് കേസ് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് എതിരെ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളുടെ എല്ലാം തുടക്കം. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് ഞാൻ പൊതുവെ കരുതിയത്, എപ്പോഴും നമുക്ക് ഇങ്ങനെ നല്ല പബ്ലിസിറ്റി കിട്ടുന്ന സമയത്ത് ഇതിനെതിരെ നെഗറ്റീവായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാണ് വിചാരിച്ചത്. ഒരുപക്ഷെ ചിലപ്പോൾ അയാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അയാൾക്ക് കൊടുക്കാതിരുന്നത് മാത്രമായിരിക്കും എന്നാണ്. പക്ഷേ ഇത് വേറെ ഒരു ലെവലിലേക്ക് ഈ ഒരു കേസ് ഇപ്പൊ പോയേക്കാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരെ ഈ ഒരു കേസിൽ ഇപ്പൊ ഇടപെട്ടേക്കാണ്. കാരണം അത്രയ്ക്കും വലിയൊരു തട്ടിപ്പും മാഫിയയും ഈ ഒരു സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചു എന്നാണ് അവർക്കറിയാൻ സാധിച്ചത്. അപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി മൊത്തം ചെലവായ തുക 18 കോടിയാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ നിർമ്മാതാക്കളായിട്ടുള്ള സൗബിനും ഷോൺ ആന്റണിയും ഒക്കെ പറയുന്നത്, പറവ പ്രൊഡക്ഷൻ പറയുന്നത്, ഈ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടിയ തുക 250 കോടിയോളം രൂപ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടിയെന്നാണ്. അപ്പൊ അത്രയും തുക ഈ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. അതിനൊരു കാര്യം, ഇപ്പൊ ഈ ഷോ ഇപ്പൊ ഒരു സിറാജ് എന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വന്നല്ലോ 7 കോടി രൂപ ചെലവാക്കി എന്ന് പറഞ്ഞ്. അപ്പൊ ഇയാൾക്ക് 1 രൂപ പോലും തിരിച്ചു നൽകിയിട്ടില്ല. അതേപോലെ ഈ 18 കോടി രൂപയും ചെലവാക്കിയത് പറവ പ്രൊഡക്ഷൻ അല്ല, ഇതിന്റെ പുറകിൽ വേറെ പല ആളുകളുമാണ് പൈസ ചെലവാക്കിയത് എന്നുള്ള ഒരു ആരോപണം ഇപ്പം ഉന്നയിക്കുന്നുണ്ട്. കേരള പോലീസും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പൊ കാരണം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സൗബിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് അയച്ചേക്കുന്നത്. നമുക്കറിയാം, ഈ സിനിമ മോഹവുമായിട്ട് കുറെ കോടീശ്വരന്മാർ വരും. നമ്മുടെ സിനിമയിൽ തന്നെ അങ്ങനത്തെ രംഗങ്ങളൊക്കെ തമാശ രൂപേണ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കോടീശ്വരന്മാരുടെ ഒക്കെ ഇഷ്ടംപോലെ കാശുകൾ കാണും. ആ കാശ് പലതും കണക്കിൽപ്പെടാത്ത പൈസയുമായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ വരുന്ന കോടീശ്വരന്മാരെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പം രംഗത്തുണ്ട്. ഒരു വലിയ മാഫിയ തന്നെയാണ് ഇപ്പൊ മലയാള സിനിമയുടെ പ്രൊഡക്ഷന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. ഈ 250 കോടി രൂപ ഈ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് പോലും കള്ളത്തരമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ബ്ലാക്ക് മണി ധാരാളമായിട്ട് ഈ സിനിമയുടെ പുറകിൽ ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് മണി ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ബ്ലാക്ക് മണി വൈറ്റ് ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തുക ഈ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടി എന്ന് പറയുന്നതെന്ന്. അപ്പം ഇത്രയും തുക ഈ സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടി എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രൂഫും, ഈ സിനിമയ്ക്ക് വേണ്ടി 18 കോടി രൂപയാണ് ഇറക്കിയെന്നുള്ളതും, അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള സോഴ്സും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സൗബിന് നോട്ടീസ് അയച്ചേക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു പ്രൂഫും സോഴ്സും ഒന്നും ഇയാൾക്ക് കാണിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു നാണക്കേട് തന്നെയാണ്. അതിന് കാരണം ഇത്രയധികം ആഘോഷിക്കപ്പെട്ടൊരു സിനിമയാണ്. ആ ഒരു സിനിമയുടെ പുറകിൽ ഇങ്ങനെ ബ്ലാക്ക് മണിയാണ്, വലിയൊരു മാഫിയാണ് പ്രവർത്തിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ? ഇത് ഒരു കൃത്യമായിട്ട് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മലയാള സിനിമയുടെ പുറകിൽ ഒരുപാട് മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം ബ്ലാക്ക് മണി ഇതിന്റെ പുറകിലേക്ക് ഇടുന്നുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഇപ്പൊ പറവ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി, ഈ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ഈ വെളിരാജ്യത്തു നിന്നൊക്കെ ധാരാളം ബ്ലാക്ക് മണികൾ ഒഴുകിയെത്തുന്നുണ്ട്. അത് കണക്കിൽപ്പെടാത്ത പൈസയാണ്. ഇത്തരത്തിൽ കണക്കിൽപ്പെടാത്ത പൈസ ഇത്തരത്തിലൊരു പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ആ പൈസ വൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടി എളുപ്പമാണ്. 250 കോടി രൂപ ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ അത്രയൊന്നും കിട്ടിക്കാണണമെന്നില്ല, ചിലപ്പോൾ ഒരു 150 കോടി രൂപയെ ലാഭം കിട്ടിക്കാണത്തുള്ളൂ. ബാക്കി ഈ ബാക്കി വന്ന 100 കോടി രൂപ എന്ന് പറയുന്നത് നമുക്ക് വൈറ്റ് ആക്കാം. ഒരു ബ്ലാക്ക് മണി അവരുടെ കയ്യിൽ സോഴ്സ് കാണും. അപ്പൊ 100 കോടി രൂപയുടെ ബ്ലാക്ക് മണിക്ക് വൈറ്റ് ആക്കി മാറ്റാനുള്ള ഒരു സോഴ്സ് ആണ് ഇങ്ങനെ 250 കോടി എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മലയാള സിനിമയുടെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. സംശയമല്ല, പല രീതിയിലുള്ള പ്രൂഫും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ലാതെ ED ഒന്നും നോട്ടീസ് അയക്കത്തില്ലെന്നുള്ളതാണ് എന്റെ ഒരു ധാരണ.
തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമ തിയേറ്ററിൽ വരുന്നു, അത് പോയി കാണുന്നു എന്നതിനെക്കാട്ടിലും ഒക്കെ ഉപരി ഇതിന്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. സിനിമ നല്ലതാണോ, സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് നല്ലതാണോ, ഡയറക്ഷൻ നല്ലതാണോ, അല്ലെങ്കിൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് നല്ലതാണോ, കഥ നല്ലതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ബോധേഡാകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ചതികൾ ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. നമ്മൾ വ്യൂവേഴ്സിനെ പോലും പറ്റിക്കുന്ന രീതിയിലുള്ള ചതികളാണ്. ഏറ്റവും നല്ലൊരു മാർഗമാണ്, ബ്ലാക്ക് മണി വൈറ്റ് ആക്കി മാറ്റാനുള്ള ഒരു നല്ല മാർഗമാണ് ഇപ്പൊ ഈ സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല, സിനിമയ്ക്ക് വേണ്ടി ഇത്ര രൂപ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഇത്ര രൂപ മുടക്കി എന്ന് ചുമ്മാ പറയുക, എന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും രൂപ തിരിച്ചു കിട്ടി എന്നുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും രൂപ നമുക്ക്, അത്രയും ബ്ലാക്ക് മണി നമുക്ക് വൈറ്റ് ആക്കി മാറ്റാം. അപ്പം ഇത്രയധികം ആഘോഷിക്കപ്പെട്ടൊരു മലയാള സിനിമയുടെ പുറകിൽ ഇങ്ങനൊരു ചതി നടപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപമാനം ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് തന്നെയാണ്. കാരണം തമിഴ്നാട്ടിൽ പോലും ആഘോഷിക്കപ്പെട്ടു, തമിഴ്നാട്ടിൽ മാത്രമല്ല എനിക്കൊന്നും ബോളിവുഡിലേക്ക് പോലും ഇതിന്റെ ഒരു സാന്നിധ്യം എത്തി. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നൊരു സിനിമയുടെ സാന്നിധ്യം എത്തി. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇളയരാജയുടെ ആ ഒരു പാട്ടിന്റെ ആ ഒരു സംഭവം, അങ്ങനെ കുറെ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയെങ്കിൽ പോലും നല്ലൊരു സിനിമയാണല്ലോ എന്നുള്ള ഒരു പ്രൗഡിൽ ഇരുന്ന മലയാളികൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഈ ഒരു കള്ളത്തരം. അങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടാവാതെ ഇരിക്കട്ടെ, കൃത്യമായിട്ടുള്ളൊരു പ്രൂഫ് ഹാജരാക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു വലിയ നാണക്കേട് തന്നെയായിരിക്കും.